ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പാർലറിലാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കെരാറ്റിൻ ചെയ്യാനാണ്. ഹെയർ സ്മൂത്ത് ചെയ്ത് എന്റെ ഹെയർ ഫുൾ ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. അപ്പോ ഇപ്പൊ ഇടയ്ക്ക് വന്നിട്ട് ഹെയർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഹെയറിന് കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു, ഇച്ചിരി ലെങ്ത് ഉണ്ടായിരുന്നു. ആ ലെങ്ത് പക്ഷെ തിക്നെസ് ഇല്ലാത്ത ലെങ്ത് ആയിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് കുറച്ച് കയറ്റി ഒന്ന് ട്രിം ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഹെയർ അങ്ങ് ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ കെരാറ്റിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കെരാറ്റിൻ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കെരാറ്റിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം അല്ലെങ്കിൽ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചിരുന്നാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൺ ആക്കി വെക്കാനും ആരും മറക്കരുത്. അപ്പൊ നമുക്ക് പ്രോസസ് ഒക്കെ കാണാം. ദാ കണ്ടില്ലേ, ഇതാണ് എന്റെ ഹെയറിന്റെ ഒരു ഇപ്പോഴത്തെ കണ്ടീഷൻ. ഫുൾ വേവി ആയിട്ട് കിടക്കുകയാണ്, അതുപോലെ ഫുൾ ഡാമേജാണ്. ഫുൾ മുടിയും തൊഴിഞ്ഞു പോയി. ഇനി കുറച്ച് മുടിയും കൂടെ ഉള്ളൂ. അപ്പോൾ ആ മുടിയെ ഒന്ന് ഹെൽത്തി ആക്കി വയ്ക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ട്രീറ്റ്മെൻറ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളിത് കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ എൻ്റെ ഹെയർ കേട്ടോ. അടുത്ത ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ വാഷ് ആണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് ഹെയർ വാഷ് കേട്ടോ. മുടി ഫുള്ളും നല്ലതായിട്ട് അങ്ങ് ഡാമേജ് ആയി പോയി. അവർ നോക്കിയിട്ട് പറഞ്ഞതും അതാണ്, ഫുള്ളും ഡാമേജ് ആയി. അപ്പോൾ നമുക്ക് ഇതൊന്നും കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണി പാളും, ഹെയർ ഭയങ്കരമായിട്ട് ലോസ് ആവും. ഒന്നാമതേ എനിക്ക് മുടി കുറവാണ്. ആ സ്മൂത്ത് ചെയ്തതിന് ശേഷം നന്നായിട്ട് മുടി പൊഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ കെരാറ്റിനിലൂടെ അതിൻ്റെ പോയ മുടി തിരിച്ച് വീണ്ടെടുക്കാം എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ കെരാറ്റിൻ ചെയ്യാൻ വന്നിരിക്കുന്നത്. കെരാറ്റിൻ നല്ലതാണ് ഹെയറിന്. ഈ കെരാറ്റിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുത്തെ ആള് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്കത് വഴിയെ കാണാം കേട്ടോ. സെക്കൻഡ് സ്റ്റെപ്പ് നന്നായിട്ട് ബ്ലോ ഡ്രൈ ചെയ്യാണ്. മുടിയിൽ ഒരിച്ചിരി പോലും നനവിരിക്കാതെ അതങ്ങ് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കുകയാണ്. ആദ്യം ഒരു 80% കൂളായിട്ടുള്ള കാറ്റിലാണ് അത് ഡ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നീടാണ് കുറച്ചൊന്ന് ശകലം ഹീറ്റ് കൊടുത്ത് ഉണക്കിയെടുത്തിട്ടുള്ളത് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ക്രീം അപ്ലൈ ചെയ്യാണ്. ഇതിന് ഒറ്റ ക്രീമേ ഉള്ളൂ. നമ്മുടെ സ്മൂത്തനിങ് പോലുള്ള പാടില്ല ഈ ഒരു പ്രോസസ്സ്. അതായത് ഒറ്റ ക്രീം, ഒറ്റ വാഷ് അങ്ങനെയാണ്. ഇപ്പോൾ ഹെയറിൽ ഫുള്ളായിട്ട് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് കോമ്പൗണ്ട് ചെയ്യുകയാണ്. എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ സ്മൂത്തൺ ചെയ്തതുപോലെ അല്ലെങ്കിൽ സ്ട്രെയിറ്റൺ ചെയ്തതുപോലെ കിടക്കും എന്നുള്ളത്. അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹെയറിന് നല്ലൊരു പ്രോട്ടീൻ കൊടുക്കുകയാണ്. അതായത് കെരാറ്റിൻ, നമ്മുടെ ഹെയറിൽ നഷ്ടപ്പെട്ടു പോയ കെരാറ്റിൻ നമ്മളതൊരു നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് അത് കൊടുക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ കെരാറ്റിൻ, അതായത് നമ്മുടെ ഹെയർ എല്ലാവരുടെയും ഹെയറിൽ കെരാറ്റിൻ ഉണ്ടാവും. ആ കെരാറ്റിൻ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ഹെയർ പൊട്ടിപ്പോകുന്നത്, അതുപോലെ കളർ നഷ്ടപ്പെട്ട് പോകുന്നത്, പല പല കാര്യങ്ങളും നമ്മുടെ ഹെയറിനുണ്ടാകുന്നത് ഈ കെരാറ്റിൻ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് എന്തൊരു കെമിക്കൽ ട്രീറ്റ്മെൻ്റ് അല്ല, നമ്മുടെ സ്മൂത്ത് ആൻഡ് സ്ട്രെയിറ്റൻ പോലെയല്ല. ഇത് ചെയ്തിട്ട് നമ്മുടെ ഹെയർ കിടക്കുന്ന ഒരു നാച്ചുറൽ ലുക്കിലാണ്. അതായത് ചെറിയ ഒരു വേവി ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതാരും നിങ്ങൾ തെറ്റിദ്ധാരണ മാറ്റുക. ഒരു സ്ട്രെയിറ്റൻ അല്ലെങ്കിൽ സ്മൂത്ത് ആൻ എഫക്റ്റ് നമ്മുടെ ഹെയറിന് കിട്ടില്ല. ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് അയണിംഗ് ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കിടക്കും. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് കാണാം എൻ്റെ ഹെയറിൻ്റെ ഒരു ലുക്ക്. പക്ഷേ അതുപോലെ ഫുൾ അങ്ങനെ കിടക്കത്തൊന്നുമില്ല കേട്ടോ. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അത് നമ്മുടെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഓയിൽ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ ആ ഒരു സ്ട്രെയിറ്റ് ഫുള്ളായിട്ട് കിടക്കുന്നത്. നമ്മൾ ഞാനൊക്കെ ഓയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ഒരു സീക്രട്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. സീക്രട്ട് ഓയിൽ എന്നൊന്നും പറയാൻ പറ്റില്ല, ഞാനൊരു ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്മൂത്തൺ ചെയ്ത
എല്ലാം പൊഴിഞ്ഞു പോയ ഹെയർ ഞാൻ കുറച്ചൊക്കെ ഒന്ന് തിരിച്ചു പിടിച്ചത് ആ ഒരു ഓയിലാണ്. അപ്പോൾ ആ ഓയിലിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതപ്പം ഒരു ലൈവ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ ഇതാ ആ ക്രീം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് കോംബ് ചെയ്ത് മുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതാ നമ്മളത് ഒരു ഹീറ്റ് കൊടുത്ത് ബ്ലോ ഡ്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലുക്ക് കിട്ടാനും അതുപോലെ ഈ ബ്ലോ ഡ്രൈ ചെയ്യുന്നതിനോടും ഇനി ഒരു അയണിങ് പ്രോസസ്സും കൂടെ ഉണ്ട്. ഇത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഈ അപ്ലൈ ഹെയറിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ ക്രീം നന്നായിട്ട് ഈ ഹെയറിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് കേട്ടോ. ഒരു അര മുക്കാൽ മണിക്കൂറോളം ഇതേ ഈ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു. ഏകദേശം 3-4 മണിക്കൂർ എടുത്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയത്. നല്ലൊരു ഹെയർ നല്ലൊരു ലുക്കാക്കി കിട്ടിയത് ഒരു 4 മണിക്കൂറത്തെ ഒരു പ്രയത്നം കൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ അയണിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ദ പാർട്ട് ഒരു ചെറിയ ചെറിയ പാർട്ടായിട്ട് എടുത്ത് അയൺ ചെയ്യുകയാണ്. അപ്പോൾ നല്ല ഹീറ്റ് പുറത്ത് ഈ ഹീറ്റിൻ്റെ ഇതുകൊണ്ട് നന്നായിട്ട് പുക വെളിയിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പുക ശ്വസിക്കാൻ നമ്മൾ കുഞ്ഞുകുട്ടികൾ ഗർഭിണികളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ അലർജി ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഈ പുക ശ്വസിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ മാത്രമേ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ കണ്ടില്ലേ, എനിക്ക് ആ ഒരു പുക ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവുന്നുണ്ടായിരുന്നു. ഇത് പൊതുവേ സാധാരണ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അലർജിക്കൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നതിന് മുന്നേ പറഞ്ഞു നിൽക്കുന്ന ആൾക്കാരോട് ഇത് പറയുക. അപ്പോൾ അതനുസരിച്ചിട്ട് അവർ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യും. അപ്പോൾ ഇത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഭാഗ്യത്തിന്, അത് അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഓണിയൻ എക്സ്ട്രാക്ട് ൊക്കെ വരുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് പുക വെളിയിൽ വരികയും കണ്ണുനീറുകയൊക്കെ ചെയ്യും. ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇത് ഒരുവിധം നല്ല പ്രോഡക്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, പ്രഗ്നൻറ്റ് ലേഡീസിനും അതുപോലെ ആസ്മ അലർജിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ സംഭവം ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്നെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഈ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ദേ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഹെയറിൻ്റെ. ഇനി ജസ്റ്റ് ഒന്ന് തുമ്പൊന്ന് ട്രിം ചെയ്യണം, അതും കൂടിയേ ഉള്ളൂ. കണ്ടോ സൂപ്പറായിട്ടില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ സ്മൂത്തേണും സ്ട്രെയിറ്റനൊക്കെ ചെയ്യുന്ന പോലെ ഭയങ്കരമായിട്ടുള്ള ടഫും കാര്യങ്ങളൊന്നുമില്ല, ഒറ്റ വാഷ് ഒറ്റ ഹീറ്റ് അത്രേ ഉള്ളൂ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വാഷിംഗ് ഉണ്ടാകും, നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ശേഷം ഈ ഹെയർ ഒരു ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഡാമേജ് ഹെയറിനെ നമ്മളൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റും ചെയ്ത് ഒരു ഹെൽത്തി ഹെയർ ആയിട്ട് മാറ്റിയെടുക്കുകയാണ്. അതൊരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരി ആകെ ടയേർഡായിട്ടിരിക്കുകയാണ്. ഇത്രയും നേരം ഒറ്റ സ്റ്റെപ്പിൽ നിന്ന് ഇതെല്ലാം ചെയ്തപ്പോൾ ആകെ ടയേർഡായി. അതാണ് ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ ഫേസ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ പുള്ളിക്കാരുടെ നമ്പർ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. കൂടാതെ എൻ്റെ ഹെയറും എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത കിടിലം വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.
ഇത് സെക്കൻഡ് ഡേ വാഷാണ്, ഹെയർ വാഷാണ്. അവരൊരു മാസ്കും ഷാംപൂ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത് വീണ്ടും ഒരിക്കൽ കൂടെ ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്ത് വിടും. ഇതാണ് ഫൈനൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് സെയിം ഡേ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷേ എനിക്ക് ടൈമിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനിത് പിറ്റേ ദിവസം വന്ന് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.